ദോശ കഴിച്ച് കഴിച്ച് മടുത്തോ? തക്കാളി വെച്ചൊരു ദോശ ഉണ്ടാക്കിയാലോ? എനിക്ക് പെട്ടെന്ന് വായ ഒട്ടും സമയം കളയാതെ നമുക്കൊരു തക്കാളി ദോശ ഉണ്ടാക്കിയാലോ? അതിനായിട്ടൊരു തക്കാളി വേണം. ഇനി അതിലേക്ക് ഒരു വറ്റൽമുളക്, കുറച്ച് ചെറിയ ജീരകം, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു നാലിലൊരു ഭാഗം സവാളയുടെ ഒരു ചെറിയ പീസ് കിട്ടും. ചുവന്നുള്ളി ആണെങ്കിലും നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു ശകലം ഉപ്പും കൂടി ഇടാൻ മറക്കരുതേ. നല്ല പേസ്റ്റായിട്ട് അരച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ ദോശമാവില്ലേ, ദോശമാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഒരു പാനിലേക്ക് ഒന്ന് കുറച്ച് വെള്ളം ഒന്ന് ചൂടൊന്ന് പാലിന് സാമ്പിൻ്റെ ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒരു തവിയോളം ബാറ്റർ ഒന്ന് ദോശമാവ് നമ്മൾ തക്കാളിയുടെ മിക്സ് ചെയ്ത് വെച്ചില്ലേ അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് നൈസായിട്ട് പരത്തി കൊടുത്ത് അതിന് മേലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മുരിച്ചെടുക്കണേ. സംഭവം കഴിഞ്ഞതാ, ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളി ദോശ. വളരെ ഈസി അല്ലേ? പിന്നൊരു കാര്യം, ഏതൊരു ഫുഡും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്കിഷ്ടപ്പെട്ടത് എനിക്കിഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ എന്തായാലും ഇത് എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ കൂട്ടത്തിലത് ഇതേപോലൊരു നമുക്ക് ഒരു ചട്നി കൂടെ തയ്യാറാക്കി എടുക്കുവാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ. എപ്പോഴും ഒരേപോലെ ചിന്തിക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണം നടത്തുവാണെങ്കിൽ എന്താ, നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും സന്തോഷമാണ്, ഉണ്ടാക്കി കൊടുത്തിട്ട് അവരത് ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോൾ അതിലേറെ സന്തോഷമാണ്. എന്താ, ശരിയല്ലേ? എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.